നിന്നും അപ്പോസ്തലന്മാരെ ഡിസ്ട്രാക്ട് ചെയ്യുകയാണ്. എന്തിലേക്ക് അവരെ ഡിസ്ട്രാക്ട് ചെയ്യുന്നത്? അൺഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യത്തിലേക്കല്ല, പ്രാധാന്യമില്ലാത്ത വിഷയത്തിലേക്കല്ല, പ്രാധാന്യമുള്ള മറ്റൊരു വിഷയത്തിലേക്ക്. ഇവിടെ പിശാച് എന്താണ് ഉദ്ദേശിച്ചത്? പീഡനം കൊണ്ടോ മോറൽ കറപ്ഷൻ കൊണ്ടോ സഭയ്ക്ക് വരാതിരുന്ന ആപത്ത് ഇതിൽ കൂടെ എങ്ങനെയായ വരുന്നത്? സിമ്പിൾ, അപ്പോസ്തലന്മാർ ദൈവവചനം ഉപേക്ഷിച്ച് മേശ ശുശ്രൂഷിക്കാൻ തുടങ്ങി. പിന്നെ അവിടെ എന്തില്ലെന്നറിയാമോ? ഉപദേശമില്ല, അവിടെ വചനമില്ല. സഭ തന്നെ ശിഥിലമായിക്കൊള്ളും, വേറെ കാര്യമായിട്ടൊന്നും ചെയ്യണ്ട. ഉപദേശമില്ല, പ്രസംഗമില്ല, ആലോചനയില്ല, ദൈവവചന ശുശ്രൂഷയില്ല. അങ്ങനെ വരുമ്പോൾ പിന്നെ പീഡനത്തിന്റെ ഒന്നും ആവശ്യമില്ല. ദൈവജനത്തിന് വേദപുസ്തകത്തിന്റെ അടിസ്ഥാനമില്ല. വിവിധങ്ങളായിട്ടുള്ള ഉപദേശത്തിന്റെ കാറ്റുകൾ അടിക്കുമ്പോൾ അലഞ്ഞുഴലുന്നതാകുന്ന ഓടകൾ പോലെ അവർ മാറിപ്പൊക്കൊള്ളും. സഭയിൽ ദുരുപദേശം കടന്നുവരും, സഭ കറപ്റ്റ് ആകും, അങ്ങനെ സഭ നശിച്ചുകൊള്ളും. ഇതായിരുന്നു പിശാചിന്റെ തന്ത്രം. പ്രിയമുള്ളവരെ, ഇന്ന് അനേക ഇടങ്ങളിലും പിശാച് വളരെ വിജയകരമായി ഉപയോഗിക്കുന്ന തന്ത്രമാണിത്. അതുകൊണ്ടാണ് നമ്മളെ ഡിസ്ട്രാക്ട് ചെയ്യുന്ന ഓരോ കാര്യങ്ങളിലും നമ്മുടെ പേഴ്സണൽ സ്റ്റഡി ഓഫ് ഗോഡ്സ് വേർഡ് ആൻഡ് പ്രെയർ, അതിൽ നിന്ന് നമ്മളെ വ്യതിചലിപ്പിക്കുന്നതിനകത്തൊന്നും നമ്മൾ ഇടപെട്ട് പോകരുത് കേട്ടോ. വളരെ പ്രാധാന്യത്തോടെ ദൈവവചന ധ്യാനത്തിനും പഠനത്തിനും ശുശ്രൂഷയ്ക്കും പ്രാർത്ഥനയ്ക്കും നമ്മൾ പ്രാധാന്യം കൊടുക്കണം. അപ്പോസ്തലന്മാർ ചെയ്തതെന്ന് അറിയാമോ? അവർ ഈ പിശാചിന്റെ തന്ത്രത്തിന് വഴിപ്പെട്ടില്ല. അങ്ങനെ സംഭവിച്ചപ്പോൾ ഏഴാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ ദൈവവചനം വരുന്നു. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് എത്ര മനോഹരമായിട്ടാണ് ആ കാര്യം രേഖപ്പെടുത്തിയിരിക്കുന്നത്. അപ്പൊ ദൈവവചനം വരക്കാൻ തുടങ്ങിയപ്പോൾ ശിഷ്യന്മാരുടെ എണ്ണം വരികാൻ തുടങ്ങി. എന്തിനേറെ മേശകളിൽ ശുശ്രൂഷിപ്പാനായി തെരഞ്ഞെടുത്തവരും എന്തോ ചെയ്യാൻ തുടങ്ങി, വചനം പ്രസംഗിക്കാൻ തുടങ്ങി. നമ്മുടെ പ്രയോറിറ്റി എന്താണെന്ന് നമ്മൾ കണ്ടാൽ, ദൈവസഭയുടെ ദൈവമക്കളുടെ പ്രയോറിറ്റി, വാട്സ് അവർ പ്രയോറിറ്റി, ആ പ്രയോറിറ്റി തിരിച്ചറിഞ്ഞ് അതിന് നമ്മൾ അങ്ങ് പ്രാധാന്യം കൊടുക്കാമെങ്കിൽ ദൈവം പ്രവൃത്തി ചെയ്തോളും, ദൈവം തന്നെ പ്രവൃത്തി ചെയ്തോളും. അതുകൊണ്ട് ദൈവവചനത്തിലേക്ക് ദൈവസഭ മടങ്ങി വരണം. ദാറ്റ്സ് ദ വെരി, അതാണ് ഏറ്റവും പ്രാധാന്യമുള്ള ഇന്നിന്റെ ആവശ്യം. ആകയാൽ ദൈവവചനത്തെ സ്നേഹിച്ച് കടന്നു വരുന്ന നിങ്ങളെ ഓർത്ത് ഞാൻ കർത്താവിനെ സ്തോത്രം ചെയ്യുന്നു. ദൈവം നമ്മളെ സഹായിക്കുമാറാകട്ടെ. അതിനെക്കുറിച്ച് ഇനിയും പല കാര്യങ്ങൾ, വൈ വി മസ്റ്റ് സ്റ്റഡി ഗോഡ്സ് വേർഡ്, എനിക്ക് ഒത്തിരി കാര്യം പറയാനുണ്ട്. എന്നാൽ എന്റെ ക്ലാസ് അതുമാത്രം അങ്ങായി പോകുമോ എന്നുള്ള പേടികൊണ്ട് ഞാൻ തൽക്കാലം അവസാനിപ്പിക്കുകയാണ്. ഈ പറയപ്പെട്ട വിഷയങ്ങളെ കുറിച്ച് ന്യായമായ സംശയങ്ങൾ കഴിഞ്ഞ രണ്ട് ക്ലാസ്സുകളിലും ഇന്നും ഞാൻ പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ ന്യായമായ ദൈവവചന പ്രകാരമുള്ള, അല്ലെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാക്കുവാൻ കഴിയാത്ത, അല്ലെങ്കിൽ ഞാൻ എന്തെങ്കിലും തെറ്റ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് തിരുത്തുവാൻ ആഗ്രഹിക്കുന്നെങ്കിൽ നിശ്ചയമായിട്ടും അതിന് നിങ്ങൾക്ക് അവസരമുണ്ട്. ഈ ആഴ്ച അതിനെക്കുറിച്ച് ചിന്തിക്കുക. കഴിയുമെങ്കിൽ എനിക്കൊന്ന് ഇമെയിൽ ചെയ്യുക, അല്ലെങ്കിൽ ഒന്ന് ഫോൺ വിളിച്ച് എന്നോട് ക്ലാരിഫിക്കേഷൻ ആവശ്യപ്പെടുക. നേരത്തെ അങ്ങനെ ചെയ്താൽ നെക്സ്റ്റ് വീക്കിൽ വരുമ്പോൾ അതിന്റെ വിശദീകരണം തരുവാൻ ഞാൻ ബാധ്യസ്ഥനാണ്. നമ്മൾ പഠിച്ചതാകുന്ന വിഷയങ്ങൾ സ്ഥിരമായിട്ട് നമ്മുടെ ഹൃദയത്തിൽ ഉറയ്ക്കുവാൻ ദൈവമിടയാക്കട്ടെ. ഇവിടെ നമ്മൾ അവസാനം ചിന്തിച്ച വിഷയം മറന്നു പോകരുത്. പത്രോസ് പൗലോസ് പറയുന്നതാകുന്ന ഒരു കാര്യം, നീ പഠിച്ചും നിശ്ചയം പ്രാപിച്ചും ഇരിക്കുന്നതിൽ നിലനിൽക്കുക. പഠിക്കുക, നിശ്ചയം പ്രാപിക്കുക, നിലനിൽക്കുക. സ്തോത്രമാകിയാൽ അതിന് ദൈവം നമ്മെ സഹായിക്കട്ടെ. ഞാൻ പറഞ്ഞ എല്ലാ ആശയങ്ങൾക്കും ചിന്താഗതികൾക്കും ഞാൻ ഉത്തരവാദിയാണ്. ഐ എം റെസ്പോൺസിബിൾ, ഞാൻ ഉത്തരവാദി. അതുകൊണ്ട് ദയവചെയ്ത് നിങ്ങളെന്നോട് ചോദിക്കണം. ദൈവവചന പ്രകാരം അല്ലാതെ അബദ്ധവശാൽ, മനഃപൂർവ്വമായിട്ട് ഞാൻ പറഞ്ഞിട്ടില്ല, അബദ്ധവശാൽ എന്തെങ്കിലും പറഞ്ഞു
എന്ന ചിന്തയുണ്ടെങ്കിൽ അതെന്നെ ബോധിപ്പിച്ചാൽ തിരുത്താൻ ഞാൻ തയ്യാറുണ്ട്. എന്നാൽ പറഞ്ഞ കാര്യങ്ങൾ അത്രയും ഞാൻ വളരെ ബോധ്യത്തോടുകൂടിയാണ് പറഞ്ഞത്. അതിൽ വിശദീകരണം ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാവുന്നതാണ്. എനിക്ക് അറിയാവുന്ന കാര്യങ്ങൾ ഞാൻ പറഞ്ഞു തരാം. ദൈവം നമ്മെ സഹായിക്കുമാറാകട്ടെ. എഫ് എസ് ലേഖനത്തിലേക്ക് നമുക്ക് നമ്മുടെ ശ്രദ്ധയെ തിരിക്കാം. ഈ വരുന്ന ചില ആഴ്ചകൾ ഞാൻ നിങ്ങളോട് ഓർപ്പിക്കുകയുണ്ടായി. ഞങ്ങൾ എഫ് എസ് ലേഖനം തുടർച്ചയായിട്ട് പഠിച്ചു വന്നതുകൊണ്ട് അത് അതിൻ്റെ നാലാമത്തെ അധ്യായം വരെ ചിന്തിച്ചു. അതിൽ അതിൻ്റെ മുൻപോട്ട് ചിന്തിപ്പാൻ കഴിയാതിരുന്നത് കൊണ്ട് അഞ്ചും ആറും അധ്യായങ്ങളിൽ ഞങ്ങൾ ഇതുവരെ പഠിച്ചു വന്നതുപോലെയല്ല. നിങ്ങൾ ഇതുവരെ പഠിച്ചു വന്നത് ആ എവ്രി വേർഡ്സ് എല്ലാ വാക്യങ്ങളും ചിന്തിച്ചാണ് വന്നത്. എന്നാൽ അതിന് അതിൻ്റെ കണ്ടിന്യൂറ്റി പുതുതായിട്ട് വരുന്ന പലർക്കും അത് ലഭിക്കാത്തത് കൊണ്ട് ഞാൻ ആ ഒരു മെത്തേഡ് അല്ല ഇനിയും ഈ പുസ്തകം കൺക്ലൂഡ് ചെയ്യുവാനായിട്ട് ഞാൻ ഉപയോഗിക്കുന്നത്. നേരെ മറിച്ച് ചില പ്രത്യേക വിഷയങ്ങൾ ആ അധ്യായങ്ങളിലുള്ളത് ഒന്ന് എംഫസൈസ് ചെയ്ത് ആ സ്റ്റഡി അവസാനിപ്പിച്ച ശേഷം മറ്റു പല കാര്യങ്ങളും നമുക്ക് ചിന്തിപ്പാനായിട്ട് ഉണ്ട്. ദൈവം നമ്മെ സഹായിക്കുമാറാകട്ടെ. ഇന്ന് തുടർന്ന് നമ്മുടെ അല്പസമയത്തെ ചിന്തയ്ക്കായിട്ട് എഫ് എസ് ലേഖനം അഞ്ചാം അധ്യായം അതിന്റെ 15 മുതൽ 21 വരെയുള്ള വേദഭാഗം ദയവായിട്ട് വായി. സൂക്ഷ്മതയോടെ അജ്ഞാനികളായിട്ടല്ല ജ്ഞാനികളായിട്ട് നടപ്പാൻ നോക്കുവിൻ. ഇത് ദുഷ്കാലമാകാൻ സമയം തക്കത്തിൽ ഉപയോഗിച്ചു കൊള്ളുവിൻ. ബുദ്ധിക്ക് നിരാകാതെ കർത്താവിന്റെ ഇഷ്ടം ഇന്നതെന്ന് ഗ്രഹിച്ചു കൊള്ളുവിൻ. വീഞ്ഞു കുടിച്ചും അത്തരാകരുത്, അതിനാൽ ദുർനടപ്പുണ്ടാകുമല്ലോ. ആത്മാവ് നിറഞ്ഞവരായി സങ്കീർത്തനങ്ങളാലും ശ്രുതികളാലും ആത്മീയ ഗീതങ്ങളാലും തമ്മിൽ സംസാരിച്ചു നിങ്ങളുടെ ഹൃദയത്തിൽ കർത്താവിന് പാടി കീർത്തനം ചെയ്യുന്നു. നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ദൈവവും പിതാവുമായി എല്ലായ്പ്പോഴും എല്ലാത്തിനും വേണ്ടി സ്തോത്രം ചെയ്തു കൊള്ളുവിൻ. ക്രിസ്തുവിന്റെ ഭയത്തിൽ അന്യോന്യം കീഴ്പ്പെട്ടിരിക്കും. എഫ് എസ് ലേഖനം പ്രധാനമായിട്ട് ഒരു വാക്യം ഞാൻ പറയട്ടെ. അതിന്റെ ആദ്യത്തെ 3 അധ്യായങ്ങൾ വാട്ട് ഗോഡ് ഹാസ് ഡൺ, ദൈവം എന്താ ചെയ്തതെന്നുള്ളതാണ്. ബാക്കിയുള്ള അധ്യായങ്ങളുടെ പ്രധാനപ്പെട്ട വിഷയം വാട്ട് വി ഹാവ് ടു ഡു ഇൻ റെസ്പോൺസ് ഓഫ് വാട്ട് ദി ലോർഡ് ഹാസ് ഡൺ. ദൈവം ചെയ്തതിന് അതിന് റെസ്പോണ്ട് ചെയ്തുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ചെയ്യേണ്ടത് എന്തല്ല, ഈ കാര്യങ്ങളാണ് എഫ് എസ് ലേഖനത്തിന്റെ 4, 5, 6 അധ്യായങ്ങളിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. 5-ാമത്തെ അധ്യായത്തിലേക്ക് വരുമ്പോൾ വിശുദ്ധിയെ കുറിച്ചുള്ളതാകുന്ന ഉപദേശം വളരെ വ്യക്തതയോടെ പൗലോസ് ലീഹ നൽകുന്നുണ്ട്. വിശുദ്ധ ജീവിതത്തിനുള്ളതാകുന്ന ഇൻസെന്റീവ്സ് എന്താണ് തിരുവചനത്തിൽ നൽകിയിരിക്കുന്നത്, ആ കാര്യവും നമുക്ക് കാണുവാൻ കഴിയും. പല കാര്യങ്ങൾ കാണുവാൻ കഴിയും. എന്നാൽ അതിനോടുള്ള ബന്ധത്തിൽ ഇവിടെ പ്രധാനമായിട്ട് നമ്മൾ ഈ വായിച്ചതാകുന്ന വേദഭാഗങ്ങളിൽ ഒന്ന് ബീങ് ഫിൽഡ് വിത്ത് ദ ഹോളി സ്പിരിറ്റ് ഓഫ് ഗോഡ്, അതിനെ കുറിച്ച് സമയമുണ്ടെങ്കിൽ നമ്മൾ ചിന്തിക്കും. എന്നാൽ അതിന് മുൻപായിട്ട് ജ്ഞാനത്തെ കുറിച്ച് പൗലോസ് ലീഹ ഈ വാക്യങ്ങളിൽ പറയുന്നതാണ് നമ്മൾ പ്രാരംഭമായി ചിന്തിപ്പാൻ ആഗ്രഹിക്കുന്നത്. 15, 16, 17 വാക്യങ്ങളിൽ പൗലോസ് ലീഹ ഈ ചെറിയ വാക്യങ്ങളിൽ രണ്ട് കാര്യങ്ങൾ പ്രധാനമായിട്ട് താൻ പറയാനായിട്ട് ആഗ്രഹിക്കുന്നു. ഒന്ന്, ദൈവമക്കൾ ജ്ഞാനികളായിരിക്കും, ബുദ്ധിയുള്ളവരായിരിക്കും. മറ്റൊന്ന്, ദൈവമക്കൾ ബുദ്ധിയുള്ളവരാകൊണ്ട് നന്നായി നടക്കുന്നവരായിരിക്കും. വി ആർ വൈസ് പീപ്പിൾ ആൻഡ് അവർ വിസ്ഡം മസ്റ്റ് ബി പ്രൂവ്ഡ് ഇൻ അവർ ഡെയിലി വാക്ക്, ഇൻ അതർ വേർഡ്സ് ഇൻ അവർ ബിഹേവിയർ. നമ്മുടെ പെരുമാറ്റം കൊണ്ട്, നമ്മുടെ നടപ്പ് കൊണ്ട് നമ്മൾ ബുദ്ധിയുള്ളവരാണെന്ന് തെളിയിക്കുവാനായി നമുക്ക് കഴിയും. നേരത്തെ ഈ അധ്യായങ്ങളിൽ വിശേഷിച്ച് എഫ് എസ് ലേഖനത്തിലും മറ്റു പല ലേഖനങ്ങളിലും ജാതികൾ നടന്നതുപോലെ നിങ്ങൾ നടക്കരുത്, പിന്നെ വെളിച്ചത്തിന്റെ മക്കളായി വെളിച്ചത്തിൽ നടപ്പി, ഇങ്ങനെയുള്ളതാകുന്ന ഒത്തിരി പ്രയോഗങ്ങൾ നമുക്ക് കാണുവാൻ തക്കവണ്ണം കഴിയുന്നു. എന്നാൽ ഇവിടെ സൂക്ഷ്മതയോടെ നമ്മൾ ചെയ്യേണ്ടതാകുന്ന ഒരു കാര്യത്തെ കുറിച്ചാണ് പൗലോസ് ലീഹ പറയുന്നത്. പ്രിയമുള്ളവരെ, നമ്മൾക്ക്